ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പായസം മിക്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു പാലട പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരു പായസം മിക്സ് കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി പായസം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ മിൽമയുടെ പാലട മിക്സാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ട് പായസം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മിൽമ തന്നെ യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിൽമയാണ്. ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ് പായസം പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ. ഇതിൽ പറയുന്നുണ്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം പ്രിപ്പയർ ചെയ്യാമെന്ന്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ പാൽ തിളപ്പിച്ചെടുക്കാം. 1 ലിറ്റർ പാലിലാണ് ഈ പായസം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ മിക്സ് 1 ലിറ്റർ പാലിലേക്ക് വേണ്ടതാണ്. ഇതിൽ പിന്നെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഈ മിക്സിൽ തന്നെ ഉണ്ട്. നമുക്ക് ആദ്യം ഈ പാൽ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പായസം മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ പാലൊക്കെ കുറുകിയിട്ട് ഈ അട നന്നായിട്ട് വേവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഈ പാലൊക്കെ കുറുകി നല്ല തിക്കായിട്ട് വരും. ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കുന്നതാണ് ഈ പാക്കറ്റിന് മുകളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഒരു അരമണിക്കൂറിനടുത്ത് എന്തായാലും എടുക്കും ഇത് വേവുന്നത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പായസമൊക്കെ നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. എന്തായാലും ബട്ടർ ആഡ് ചെയ്യണം, അപ്പോൾ പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ബട്ടർ മെൽറ്റ് ആകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട്, പായസം ഒന്നുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനിയിത് ചൂടാറുന്നതനുസരിച്ച് കുറച്ചുകൂടി ഒന്ന് തിക്കാവും. നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിടാം. അപ്പോൾ വറുക്കാനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നെയ്യിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ആക്കി വെക്കണം. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.